हेलो फ्रेंड्स आंड्रियास वर्ल्ड वीडूम स्वागत अब नाम कुरे नीप्साइट वन नमें अल इोले प्राणी वन क्या पे इन पे नमुक अरी यूस पा अरीमात्र चुपयो पयरों एंवटे अगत क्यों अब इत वन कानून नमुक पेटर क्यों आदि या वेलो कुछ वेलत वादू वे मुलग पड़ी इट याद मुलग पड़ी अब वेलत वाता आलका मुलग पड़ी चुदाय चूडाटो चूड़ा ईर अल अम नाम नीती मिक्स अब आूडको कुरे कदलपर നമ്മൾ കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ട്ടോ കുറേ വെള്ളം പോലെ ഒഴിക്കരുത് ഇങ്ങനെ എത്രമാത്രം അരി ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഒന്ന് അതിനുശേഷം ഈ വിനാഗിരി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലോട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ലൈറ്റ് ഇണ്ട് താഴെ കൊണ്ടുവെക്കുക അങ്ങനെ ചെയ്താലും ഇത് പോകും ട്ടോ ഇപ്പോ നമുക്ക് എന്താ പറയയാ സാധാരണ വെയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോർമലി ഒന്ന് ഇത്രി മുളകുപൊടി ഇട്ടിട്ട് നമ്മൾ വെയിലത്ത് ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ എന്താ പറയയാ ഇങ്ങനെ അങ്ങനെ സൈഡ് കൂടെ അരിച്ചരിച്ച് അങ്ങനെ പൊക്കോളും ഇങ്ങനത്തെ ഏത് പ്രാണികളാവട്ടെ വണ്ടാവട്ടെ പൂച്ചി എന്താവട്ടെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പൊക്കോളും അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്ടോ ഇനി ഇങ്ങനത്തൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പല ഐഡിയാസും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്രാമ്പു ഇട്ട് വെക്കാം ബേ ലീഫ് ഇട്ട് വെക്കാം വേറെയും കുറേ ഐഡിയാസ് ഉണ്ട് ട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന് പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ ഇപ്പോ ദാ ഇത് നോക്കൂ ഞാൻ ഒരു 10 മിനിറ്റ് ഈ മുളക് പൊടി ഇട്ടിട്ട് ഈ ഒരു അരി വെച്ചിട്ടുള്ളൂ ട്ടോ അതിനു മുന്നേ ദാ ഒരു എണ്ണ ഇപ്പോ കാണുന്നില്ല ഞാൻ വെയിലത്തൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഞാൻ ദാ ആ മുളക് പൊടി ഇട്ടു വെച്ചു അത്രേ ഉള്ളൂ ഇപ്പോ നിങ്ങൾക്ക് മുളക് പൊടി ചൂടാക്കാൻ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ മുളക് പൊടി ഇട്ടിട്ടെങ്കിലും ഒന്ന് വെച്ച് നോക്കൂ ആ ഒരു അരി നല്ല വൃത്തിയായിട്ട് നമുക്ക് ഒരു പൂച്ചയോ ഒരു പ്രാണിയോ ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് കിട്ടും ട്ടോ വന്ന അരിയിൽ വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വരാത്തവർ ആദ്യം മുളക് പൊടി ഇട്ട് വെക്കണ്ട അതിന് വേറെ കാര്യങ്ങളുണ്ട് ട്ടോ അപ്പോൾ അത് ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ ഇടികല്ലൊക്കെ നമ്മൾ വാങ്ങിച്ചു എന്ന് വിചാരിച്ചോളൂ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഇടികല്ലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഇങ്ങനെ കല്ല് കടിക്കൂലേ പിന്നെ അതൊന്ന് വൃത്തിയാക്കാനായിട്ടൊരു പണിയുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തൊക്കെ എടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് അപ്പോൾ കുറച്ച് അരി ഇട്ടിട്ട് ആദ്യം നമ്മളിതൊന്നും ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നമുക്ക് കളയാം അതേപോലെ തന്നെ ഒരു രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കല്ല് കടിക്കുന്ന ആ ഒരു ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ല പുതിയതിൽ വാങ്ങിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതെന്താ ചെയ്യാന്നുള്ളൊരു കാര്യത്തിന് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അതിനുശേഷം ഇത് കളഞ്ഞതിന് ശേഷം പിന്നെയും ഒരു പ്രാവശ്യം കൂടെ അരി ഒന്നിങ്ങനെ പൊടിച്ചിട്ട് കളയാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുതിയതിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടെങ്കിലോ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഗ്രാമ്പു ഇട്ടിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇടിക്കുക എന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ നല്ലൊരു മണം വരും ഇതിന് ഇനിയിപ്പോൾ ഇത് മാത്രമല്ല അപ്പോൾ നമ്മൾ ഒനിയനോ അല്ലെങ്കിൽ ഗാർലിക്കോ എന്തെങ്കിലുമൊക്കെ ചതച്ചതിന് ശേഷം ഒരു മണം ഉണ്ട് ഇതിങ്ങനെ കുറേ ദിവസം അടച്ചു വെച്ചിട്ടൊരു മണം ഉണ്ടെങ്കിലും അത് പോകാനായിട്ടും ഇപ്പോൾ പുതിയതിലല്ല പഴയ ഇടികല്ലിലാണെങ്കിൽ അങ്ങനെ ഒരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും നമുക്ക് ഇതേപോലെ രണ്ട് ഗ്രാമ്പു ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇടിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എന്തെങ്കിലും അച്ചാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചില്ലിൻ്റെ കുപ്പിയാണെങ്കിലും കേട്ടോ അപ്പോൾ അതിലിങ്ങനെ എന്തെങ്കിലും മണം ഉണ്ട് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോകാനായിട്ട് നമ്മൾ ഇതേപോലെ അച്ചാറിൻ്റെ മണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മണം ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമ്മൾ ഇതേപോലെ ഗ്രാമ്പു ഇട്ടിട്ട് രണ്ട് ദിവസം ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ അതിൻ്റെ മണവും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടും ചില്ലിൻ്റെ കുപ്പിയാണെങ്കിലും ഇതേപോലെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എണ്ണ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ചൂടാക്കാൻ വെച്ചു എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇത് ചൂടായി എന്ന് എങ്ങനെ അറിയാം ഒന്നുമില്ലെങ്കിൽ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ പുക വരുമല്ലേ പക്ഷേ അതല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് എടുക്കുക ഇതൊന്നിങ്ങനെ വെച്ച് നോക്കാം ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഇതിലോട്ട് ഇതാ ബബിൾസ് നല്ലോണം വരുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഇട്ട് നോക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം
അതും അല്ലെങ്കിൽ നമുക്ക് വേറെ ടിപ്സ് ഉണ്ട്. നമുക്കിത് ചൂടായോന്ന് അറിയാം. ജസ്റ്റ് കൈ ഒന്നിങ്ങനെ വെച്ച് മുകളിൽ ഒന്നിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചൂട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്, ഒരു ബിഗ്നർ ആണ് നിങ്ങളെങ്കിൽ കുക്കിങ്ങിലൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒന്നുമില്ലേ നമ്മൾ ചെറിയ ഒരു ഒത്തിരി ആട്ടയോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട്, പപ്പടത്തിന്റെ ഒരു പൊട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നുള്ള അതിലോട്ടൊന്ന് ഇട്ട് നോക്കുക. അപ്പൊ കണ്ടോ അതിങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ആ എണ്ണ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. മുകളിലോട്ട് വരുന്നില്ലെങ്കിൽ അത് എണ്ണ ആയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ബബിൾസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇട്ട് നോക്കിയാൽ മതി. ഇപ്പൊ കണ്ടോ ബബിൾസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ടൂത്ത് പീക്ക് ഇട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇത്ര ആവശ്യമുള്ളൂ. നമ്മള് ഒന്നുമില്ല നമ്മുടെ കയ്യിലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൂത്ത് പീക്ക് ഇട്ട് നോക്കിയാലും മതി കേട്ടോ. അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയുണ്ടോ ആ ഒരു രീതി ഞാൻ പറഞ്ഞ പോലെ ആ എല്ലാ രീതിയിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കൈ പൊള്ളാതെ ഇങ്ങനെയൊക്കെ ഓയിലൊക്കെ നല്ല ചൂടായിട്ടുണ്ടോയെന്ന് ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എന്നും നമ്മുടെ ചാനലിൽ എന്തായാലും നിങ്ങൾക്കൊരു 4-5 ടിപ്സ് കിട്ടും. അപ്പോൾ നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.